ഇപ്പൊ പാർട്ടി സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, പാർട്ടിക്ക് കൊടുത്ത സമയം ഞാൻ പരിഗണിച്ചില്ല എന്നാണല്ലോ ഇവിടെ പ്രചരണം. ഞാനിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നിരന്തരമായി പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ, അറിയോ നമുക്ക്? അത് സഖാവ് പിണറായി വിജയനായിരുന്നു. എന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ അദ്ദേഹം എന്റെ വാപ്പ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ? ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എന്റെ വിശ്വാസം. എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ 8 വർഷം ഒരാളും ഉണ്ടൂല, എന്തെങ്കിലുമൊക്കെ പറയും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു. എത്ര ശത്രുക്കൾ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി. കയ്യും വെട്ടും കാലും വെട്ടും അല്ലേ, വെട്ടിക്കോളി, കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടി പറയാ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും ആ പാർട്ടിയെ ആ പാർട്ടി പ്രവർത്തകരെ തള്ളി പറയില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സഖാക്കളാണ്, പാവങ്ങളാണ്, അവർക്ക് വേണ്ടിയായി പറഞ്ഞത്. ഇപ്പൊ പാർട്ടി പറഞ്ഞത് കേട്ടില്ല, എന്താ പാർട്ടി പറഞ്ഞത്? ഞാൻ ഇത്രയും ശക്തമായിട്ട് ഈ കാര്യങ്ങൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പറഞ്ഞുകൊണ്ടേ മുമ്പ് ഇരുന്ന എന്താ, ഞാനൊരു പ്രഷർ കൊടുക്കുകയായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചു, ഭയങ്കര നിലയുമേലി ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി. മുഖ്യമന്ത്രിനെ കാണുന്നതിന് മുമ്പ് എന്നെ SIT രൂപീകരിച്ചു. ഞാൻ ഈ കട്ട മരത്തിന്റെ അതിന്റെ കുറ്റിയൊന്ന് കാണാൻ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എന്താ പോയത്? SPക്ക് കൊടുത്ത കത്തിന് ഒരു മറുപടിയില്ല, ഒരാഴ്ച ഞാൻ കാത്തുന്നു, ഒരു മറുപടിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന ശശിധരൻ, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടല്ലോ, എന്താണ് എന്റെ വസ്തുത എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടിയില്ല. പിന്നെ എന്താ മാർഗം? ഞാൻ പോയി. SP ക്യാമ്പ് ഓഫീസാണ്, ആർക്കും പോകാം. ഇറ്റ് ഈസ് നോട്ട് എ റെസിഡൻസ്, ഇറ്റ്സ് എ ക്യാമ്പ് ഓഫീസ്, ദ ക്യാമ്പിംഗ് സെന്റർ ഓഫ് ദ ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്യാമ്പ് ഓഫീസ്. ആർക്കും പോവാ, പബ്ലിക് പ്ലേസ്.